വേദിയിൽ മുഖ്യ പ്രഭാഷണം നടക്കുകയാണ്. ബഹുവന്യരായ യൂനിസ് നഈമി കൈപ്പമംഗലം ഉസ്താദ് അവറുകളെ വളരെ ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ലലാ വമൻ യുളിൽഹു ഫലാ ഹാദിയലാ. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الصلاة والسلام عليك يا سيدنا يا رسول الله، خذ بأيدينا قلت حيلتنا أدركنا. الصلاة والسلام عليك يا سيدنا يا رسول الله، خذ بأيدينا قلت حيلتنا أدركنا. الصلاة والسلام عليك يا سيدنا يا رسول الله، خذ بأيدينا قلت حيلتنا أدركنا يا حبيب الله. يا خير من دفنت بالقاء علمه فطاب من طيبهن القاء واللكم. نفس الفداء لقبر لن تساكنه فيه العفاف وفيه الجود والكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أنت الشفيع الذي ترجى شفاعته على الصراط إذا ما زلت القدم. فصاحباك فلا أنساهما أبدا مني السلام عليكم ما جرى القلم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ഈ പരിശുദ്ധമായ പ്രദേശത്തിന്റെ ആത്മീയ നേതൃത്വം ബഹുവന്യരായ സയ്യിദ് ഫളൽ നഈമി അൽ ജിഫരി അവർകൾ, ഈ മഹത്തായ യോഗത്തിന്റെ അധ്യക്ഷൻ ഷമീം മുസ്ലിയാർ, ഈ യോഗം ഉദ്ഘാടനം നിർവഹിച്ച SSF ഡിവിഷൻ പ്രസിഡന്റ് നജീബ് അഹ്സനി ഉസ്താദ്, മറ്റു വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ പണ്ഡിതന്മാർ, മുത്തഅല്ലിം സുഹൃത്തുക്കൾ, കാരണവന്മാർ, സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകർ, ശബ്ദം ശ്രവിക്കുന്ന സ്നേഹനിധികളായ ഉമ്മബംഗന്മാർ,
അർഹമുർ റഹീമായ റബ്ബ്, അവന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ 20 വർഷക്കാലമായി നടത്തിവരുന്ന പരിശുദ്ധമായ സ്വലാത്ത് മജ്ലിസിന്റെ വാർഷികം ആഘോഷിക്കാൻ ഒരുമിച്ചുകൂടിയ നമ്മെ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞുപോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ സന്താനങ്ങൾ, സ്നേഹജനങ്ങൾ എല്ലാവരോടുമൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട നായകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരെ സ്വർഗലോകത്ത് സംഗമിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച പാപങ്ങളൊക്കെ പുറത്തുകിട്ടാനും ഈ പവിത്രമായ സംഗമം അള്ളാഹു കാരണമായി സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. 20 വർഷക്കാലം എല്ലാ ആഴ്ചയും ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്തിന്റെ മജ്ലിസ് വീടുകൾ തോറും സംഘടിപ്പിക്കുകയും ഒരു കോട്ടവും തട്ടാതെ ഭംഗിയായി അത് നിലനിർത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും നിസ്സാരമായ കാര്യമല്ല. അത് വളരെയേറെ പ്രാധാന്യമുള്ള കാര്യമാണ്. നമ്മുടെ നാടിന് അത് തുടങ്ങിവച്ചവർക്ക്, ഇടക്കാലങ്ങളിൽ അതിൽ പങ്കാളികളായവർക്ക് എല്ലാം അതിന്റെ വലിയ പ്രതിഫലം, വലിയ മഹത്വം ലഭിക്കും എന്ന വിഷയത്തിൽ സംശയമില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖിയാമത്ത് നാളു വരെ ഈ നാടിന് അനുഗ്രഹമുള്ള മജ്ലിസായി ആ സദസ്സിനെ നിലനിർത്തുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ലോകം മുഴുവനും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പാടിയും പറഞ്ഞും പ്രകീർത്തിച്ചും കൊണ്ടിരുന്ന പുണ്യ റബീഇന് പരിസമാപ്തി കുറിക്കപ്പെട്ടിരിക്കുകയാണ്. റബീഉൽ അവ്വലിൽ മാത്രം ഒതുങ്ങുന്ന അനുസ്മരണങ്ങളല്ല പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കാലങ്ങൾക്കും ദേശങ്ങൾക്കും അതീതമായ കാരുണ്യത്തിന്റെ, വെളിച്ചത്തിന്റെ വലിയ പ്രഭാ കേന്ദ്രമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധമായ മക്കയിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദയം ചെയ്തു. ആ ഒരു ഉദയം മുതലല്ല പ്രവാചകന്റെ ചരിത്രം ആരംഭിക്കുന്നത്, അവിടെ നിന്നല്ല പ്രവാചകന്റെ ജീവചരിത്രം തുടങ്ങുന്നത്. മറിച്ച് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും സൃഷ്ടിപ്പിനു മുമ്പ് ലോകത്ത് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടത് നമ്മുടെ പ്രിയപ്പെട്ട നായകൻ ഹിജാസിന്റെ പൂന്തന്നൽ പ്രവാചക പുങ്കവർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്തെയാണ്. അതുകൊണ്ടാണ് സ്വഹീഹായ ഹദീസിൽ ഉദ്ധരിക്കപ്പെട്ടത്, മഹാനായ സയ്യിദുന ജാബിർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് അയ്യു ശൈഇൻ ഔവലുമാ ഖലഖല്ലാ, ലോകത്ത് ആദ്യമായി അല്ലാഹു സൃഷ്ടിച്ചത് എന്തിനെയാണ് നബിയെ എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്ന സമയത്ത് നൂറ നബിയീകയാ ജാബിർ, നിന്റെ പ്രവാചകനായ ലോകത്തിന്റെ അനുഗ്രഹമായ എന്റെ പ്രകാശത്തെയാണ് ജാബിറ എന്ന് സാദിഖുൽ മസ്ദൂഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയത്. ഈ പ്രപഞ്ചത്തെ മുഴുവനും പടക്കപ്പെടുന്നതിന്റെ മുമ്പ്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെയൊക്കെ പടക്കപ്പെടാനുള്ള കാരണക്കാരനായി ആദ്യമായി അല്ലാഹു തആല സൃഷ്ടിച്ചത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്തെയാണ്. ആ പ്രവാചകൻ പറഞ്ഞ സ്വഹീഹായ ഒരു ഹദീസ് നമുക്കൊക്കെ അറിയുന്ന ഒരു ചെറിയ ഹദീസ്, അന സയ്യിദു വുൽദി ആദം, അന സയ്യിദു വുൽദി ആദം, ആദം സന്തതികളുടെ നേതാവാണ് ഞാൻ, ആദം സന്തതികളുടെ സയ്യിദാണ് ഞാൻ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ആ ഹദീസിനെ വിലയിരുത്തുമ്പോൾ, ആ ഹദീസിനെ നാം പഠനത്തിന് വിധേയമാക്കുമ്പോൾ, SSFന്റെയും SBSന്റെയും ചെറിയ മക്കൾ ചേർന്ന് 20 വർഷക്കാലമായി നമ്മുടെ ഈ പ്രദേശത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വലാത്ത് മജ്ലിസിന്റെ പ്രാധാന്യം എത്രത്തോളം വലുതാണെന്ന് ആ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താണ് ആ ഹദീസിന്റെ അർത്ഥം?
മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചത് കാണാം. ആ നേതൃത്വത്തെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ആ നേതൃത്വത്തിന്റെ കീഴിൽ വരുന്ന മുഴുവൻ ആളുകളുടെയും മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം, മുഴുവൻ വേദനകൾക്കും സമാധാനമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അന സയ്യിദു വൽദി ആദം, ആദം സന്തതികൾക്ക് മുഴുവനും നേതാവാണ് ഞാൻ. നമ്മളൊക്കെ നൂറു നൂറ് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ്, നീറുന്ന നൂറു നൂറ് വേദനകൾ കൊണ്ട് ജീവിതത്തിൽ പ്രയാസമനുഭവിക്കുന്നവരാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ലോകത്തെ ഏറ്റവും ആദ്യമായി പടക്കപ്പെട്ട മനുഷ്യനാരാണ്? അബുൽ ബശർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആദ്യമായി പടക്കപ്പെട്ട മനുഷ്യൻ ആദം നബി അലൈഹി സ്വലാമാണ്. പിന്നെ അവിടുത്തെ വാരിയല്ലിൽ നിന്ന് പടക്കപ്പെട്ടത് ലോകത്തെ ആദ്യ വനിതയായ ഹവ്വാ ബീവിയാണ്. അവരെ അല്ലാഹു സൃഷ്ടിച്ചത് സ്വർഗലോകത്തിലാണ്. ആ സ്വർഗലോകത്ത് സുഖമായി ജീവിച്ചവരാണവർ. ലോകത്തെ ആദ്യ മനുഷ്യൻ, അവിടുത്തെ ഭാര്യയായ ആദ്യത്തെ വനിത, അവര് രണ്ടുപേരും സ്വർഗലോകത്ത് സസുഖം വാഴുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ അവരേറ്റവും വലിയ പ്രതിസന്ധി അനുഭവിക്കുകയാണ്. ലോകത്തെ ഏറ്റവും ആദ്യത്തെ പ്രതിസന്ധി, സ്വർഗലോകത്തു നിന്ന് വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചു പോയതിന്റെ പേരിൽ അവർ ഭൂമി ലോകത്തേക്ക് പുറത്താക്കപ്പെടുകയാണ്. ആദ്യ മനുഷ്യന്റെയും ആദ്യ പുരുഷന്റെയും ആദ്യ വനിതയുടെയും ജീവിതത്തിൽ ആദ്യമായി സംഭവിച്ച ലോകത്തെ ഏറ്റവും ആദ്യത്തെ പ്രതിസന്ധി, വിലക്കപ്പെട്ട കനി കഴിച്ചതിന്റെ പേരിൽ സ്വർഗലോകത്തു നിന്നവർ പുറത്താക്കപ്പെട്ടു എന്നതാണ്. ഭൂമിയിലേക്ക് അവരെ നിയോഗിക്കപ്പെട്ടു. ഭൂമിയിൽ വന്ന സമയത്ത് അവർക്ക് കുറ്റബോധം തോന്നി. പടച്ചവനെ മറന്നുകൊണ്ടാണെങ്കിലും അബദ്ധത്തിലാണെങ്കിലും ചെയ്യരുതെന്ന് പറഞ്ഞത് ഞങ്ങൾ ചെയ്തു പോയല്ലോ, അതുകൊണ്ട് നിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് മാപ്പ് കിട്ടണം, പൊരുത്തം കിട്ടണം. അങ്ങനെ ആദ്യത്തെ മനുഷ്യൻ അള്ളാഹുവിനോട് തൗബ ചെയ്യുകയാണ്. ലോകത്തെ ആദ്യത്തെ തൗബ. എങ്ങനെയാണ് ആദം നബിയും ഹവ്വാ ബീവിയും തൗബ ചെയ്യുന്നത്? വബിഹി തവസ്സല ആദമും മിസംബിഹി വതശഫഅത് ബിമഖാമിഹി ഹവ്വാഉ. ലോകത്തെ ആദ്യത്തെ മനുഷ്യനായ ആദം നബിയും അവിടുത്തെ ഭാര്യയായ ഹവ്വാ ബീവിയും അള്ളാഹുവിനോട് ആദ്യമായി തൗബ ചെയ്യുന്നത് ലോകത്തിന്റെ നായകനായ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുനിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുലാക്കിക്കൊണ്ടാണ് ലോകത്തെ ആദ്യത്തെ പ്രശ്നത്തിന് പരിഹാരമുണ്ടായത്. അള്ളാഹുവിന്റെ ഹബീബിനെ കൊണ്ടാണ്. കണ്ടോ, ഈ പ്രപഞ്ചത്തിന്റെ തുടക്കം മുതൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി, എല്ലാ പ്രയാസങ്ങളുടെയും സാന്ത്വന കേന്ദ്രമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യകുലത്തിന് നിശ്ചയിച്ചു തന്ന നേതാവാണ് ഹബീബായ മുഹമ്മദുനിൽ മുസ്തഫ. ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുത്തെ പേരിലുള്ള സ്വലാത്തിന്റെ മജ്ലിസ്, ആ ഹബീബുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾ നടത്തുന്ന പ്രവർത്തനങ്ങള്, അതൊക്കെ ലോകത്ത് തുല്യതയില്ലാത്ത സൽക്കർമ്മങ്ങളാണ്. മനുഷ്യന്റെ ജീവിതത്തിലെ മുഴുവൻ പ്രതിസന്ധികൾക്കുമുള്ള പരിഹാരമാണ് ആ സ്വലാത്ത് മജ്ലിസുകൾ കൊണ്ട് നമ്മുടെ നാടിന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്ത വലിയ അനുഗ്രഹങ്ങളാണ്. അല്ലാഹുവേ, സുന്ദരമായ സ്വലാത്തിന്റെ മജ്ലിസ് ഇത്രയും ദീർഘമായ കാലം ഒരാഴ്ച പോലും മുടങ്ങാതെ ഈ നാട്ടിൽ നിലനിർത്തിയ സുന്നത്ത് ജമാഅത്തിന്റെ ചെറുപ്പക്കാർ, ഇന്നലകളിൽ അതിനുവേണ്ടി അധ്വാനിച്ചവർ, ഇപ്പോഴും അതിനുവേണ്ടി അവസരങ്ങൾ ഒരുക്കുന്നവർ, അതിനുവേണ്ടി സഹായങ്ങളും സഹകരണങ്ങളും ചെയ്യുന്നവർ എല്ലാവർക്കും നീ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദദും അവിടുത്തെ മഹബത്തും നൽകണേ അല്ലാ.
അതിനുവേണ്ടി ഓടി നടക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് അർഹമായ പ്രതിഫലം നീ നൽകണം റഹ്മാനേ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ലോകത്തെ ആദ്യത്തെ പ്രതിസന്ധിക്ക് പരിഹാരം മുഹമ്മദുർ റസൂലുള്ളയാണ്. പിന്നീട് കടന്നു വന്ന അമ്പിയാക്കൾ ഓരോരുത്തരുടെ അടുത്ത് പരിശോധിച്ചാലോ, നൂഹ് നബി അലൈഹിസ്സലാം ജലപ്രളയത്തിൽ പ്രയാസപ്പെട്ടപ്പോ അവിടുത്തെ കപ്പലിൽ കയറിക്കൊണ്ട് അവിടുന്ന് വിശ്വസിച്ച അനുയായികളും രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോ പ്രയാസങ്ങളില്ലാതെ പ്രതിസന്ധികളില്ലാതെ ഈ കപ്പലൊന്ന് നങ്കൂരമിടണം, തൗഹീദിന്റെ പ്രസ്ഥാനം ഈ ലോകത്തിന് നിൽക്കണം. അതിനുവേണ്ടി മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാ. വബിഹി തവസ്സല നൂഹു ഫീ തൂഫാനിഹി വൗജീബ ഹീന തഗാ അലൈഹിൽ മാഊ. നൂഹ് നബി അലൈഹിസ്സലാം തവസ്സുലാക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോ തീക്കുണ്ടാരത്തിലെ നംറൂദിന്റെ തീജ്ജാലകളിൽ നിന്നൊരു പോറല് പോലും ഏൽക്കാതെ ഖലീലുള്ളാഹി ഇബ്രാഹിം നബിക്ക് സംരക്ഷണം നൽകിയത് ലോകനായകരായ മുഹമ്മദുർ റസൂലുള്ളാന്റെ സാന്നിധ്യമാണെന്ന് മംഗൂസ് മൗലിദിൽ നമ്മൾ പാരായണം ചെയ്യുന്നവരല്ലേ? സ്വഹീഹായ ഹദീസുകളുടെ പിൻബലം അതിനില്ലേ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ലോകത്ത് ഇന്നലകളിൽ ജീവിച്ചുപോയ മഹാന്മാരായ പൂർവസൂരികൾ അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ അനുഭവിച്ചുവോ, എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിച്ചുവോ, ആ പ്രയാസങ്ങൾക്ക് മുഴുവനും പരിഹാരം കണ്ടെത്തിയത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയാ. ആ ഹബീബായ നബി തങ്ങളെ കൊണ്ട് പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളില്ല. ഇന്ന് ലോകം വലിയ പ്രതിസന്ധിയിലാണ്. സമ്പത്ത് ഒരുപാടുണ്ട്, ആധുനികമായ ടെക്നോളജികൾ വളർന്നിട്ടുണ്ട്, വിദ്യാഭ്യാസം എമ്പാടും നാമൊക്കെ നേടിയിട്ടുണ്ട്. പക്ഷേ സമാധാനം കിട്ടാക്കനിയായി കൊണ്ടിരിക്കുകയാണ്, സമാധാനം ലോകത്തിന് അന്യമായി കൊണ്ടിരിക്കുകയാണ്. സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയുന്ന അന്തരീക്ഷം ലോകരാജ്യങ്ങളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വീടിനകത്ത് സുഖമായൊന്ന് കിടന്നുറങ്ങാൻ കഴിയുന്ന എത്ര രാജ്യങ്ങളുണ്ട്! നമ്മുടെ ഈ ഭാരതം അൽഹംദുലില്ലാ പ്രയാസങ്ങളിൽ നിന്ന് മുക്തമാണ്, കലാപങ്ങളിൽ നിന്ന് മുക്തമാണ്. അല്ലാഹു ഇവിടെയുള്ള സഹോദര അന്തരീക്ഷം നിലനിർത്തി തരുമാറാകട്ടെ. എന്നാൽ എത്രയോ രാജ്യങ്ങൾ സ്വന്തമായി കിടന്നുറങ്ങാൻ, സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പോലും കഴിയാതെ പ്രയാസപ്പെടുകയാണ്. ജീവിതത്തിൽ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ മുഴുവൻ പ്രശ്നത്തിനും പരിഹാരമായി ലോകനായകരായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുവരാൻ സാധിക്കാതെ പോകുന്നു എന്നതാണ് മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ നഷ്ടം. മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ നഷ്ടം അതാണ്. എന്തിനാണ് ഇത്തരം പ്രവാചക പ്രകീർത്തന സദസ്സുകൾ? എന്തിനാണ് സ്വലാത്തിന്റെ മജ്ലിസുകൾ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യ ജീവിതത്തിൽ അവന് ലഭിച്ച, അല്ലെങ്കിൽ ഈ സദസ്സിലിരിക്കുന്ന വിശ്വാസികളോട് ഞാനൊന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നമ്മുടെ മറുപടി? നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? എന്തായിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും മറുപടി? നമ്മുടെ മനസ്സിൽ ഒരുപക്ഷേ കടന്നു വരും, എനിക്ക് വലിയൊരു ബിസിനസ് സ്ഥാപനമുണ്ട്, എനിക്ക് നല്ല സ്നേഹസമ്പന്നരായ മക്കളുണ്ട്, എനിക്ക് സ്നേഹനിധിയായ ഒരു ഭാര്യയുണ്ട്. ഇതൊക്കെയായിരിക്കും ചിലപ്പോ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം അതൊന്നുമല്ല, മറിച്ച് ലോകത്തിന്റെ നായകരായ ആരംഭ പൂവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിലെ ഒരു മെമ്പർഷിപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നാളെ മഹ്ശറാ പ്രതി ലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഞാൻ മുഹമ്മദുർ റസൂലുള്ളാന്റെ ഉമ്മത്തിയാണെന്ന് പറയാൻ, അല്ലാഹുവിന്റെ ഹബീബിന്റെ സമുദായത്തിൽ നിന്ന് ഉയർത്തി കാണിക്കാൻ
നമ്മുടെ കയ്യിൽ ഒരു മെമ്പർഷിപ്പ് ഉണ്ട്. ആ മെമ്പർഷിപ്പാണ് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം. മൂസാ അലൈഹിസ്സലാം പോലും കരഞ്ഞു പ്രാർത്ഥിച്ചത് ആ മെമ്പർഷിപ്പിന് വേണ്ടിയായിരുന്നു. ആ ഏറ്റവും വലിയ ഭാഗ്യമാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ റസൂലുള്ളാഹിന്റെ സമുദായത്തിലെ ഉമ്മത്തിലെ മെമ്പറാകാൻ കഴിഞ്ഞത് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സംഭവിച്ച ഏറ്റവും വലിയ നഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നമ്മുടെ മറുപടി? നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച നഷ്ടത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതിന്റെ വിപരീതം, ബിസിനസ്സിലെ തകർച്ചയോ മക്കളുടെ സ്വഭാവത്തിലെ മോശത്തരമോ ഒക്കെ നമുക്ക് പറയാനുണ്ടാകുമെങ്കിൽ അതൊന്നുമല്ല. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ നഷ്ടം ലോകത്തിന്റെ നായകരായ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധമായ മക്കയിലും മദീനയിലും 23 വർഷക്കാലത്ത് ഔദ്യോഗിക ജീവിതം നയിച്ചപ്പോ ആ ഔദ്യോഗിക കാലയളവിൽ ഒരു സെക്കൻഡെങ്കിലും വിശ്വാസിയായി പുന്നാര റസൂലിന്റെ കൂടെ കൂടാൻ നമുക്ക് സാധിച്ചില്ല. അങ്ങനെ എങ്ങാനും നമുക്ക് സാധിച്ചിരുന്നുവെങ്കിൽ വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻ. ലോകത്തെ അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമരായ മഹാരഥന്മാരായ സ്വഹാബത്തിന്റെ പട്ടികയിൽ നമുക്ക് മെമ്പർഷിപ്പ് ലഭിക്കുമായിരുന്നു. ആ റസൂലുള്ളാഹിന്റെ കാലത്ത് വിശ്വാസിയായ ഹബീബിനെ കാണാൻ കഴിഞ്ഞില്ലെന്നതാ, അവിടുത്തെ സ്വഹാബത്തിൽ മെമ്പർഷിപ്പ് ലഭിച്ചില്ലെന്നതാ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം സഹോദരങ്ങളെ. എങ്കിലാ നഷ്ടം നികത്താനുള്ള പരിഹാരമാണ് ഇത്തരം റസൂലുള്ളാഹിനെ അനുസ്മരിക്കുന്ന സദസ്സുകൾ. ആ നഷ്ടം പരിഹരിക്കാനുള്ള മാർഗമാണ് ആ ഹബീബിന്റെ പേരിൽ സലാത്ത് ചൊല്ലുന്ന സദസ്സുകൾ. ആ പ്രശ്നം പരിഹരിക്കാനുള്ള, ആ നഷ്ടം നികത്താനുള്ള പരിഹാരമാണ് ആ പ്രവാചകന്റെ തിരുസുന്നത്തുകളെ ജീവിതത്തിൽ പകർത്തി അധരങ്ങളിൽ ഹബീബിന്റെ സലാത്തുമായി ജീവിതശൈലിയിൽ അവിടുത്തെ തിരുസുന്നത്തുമായി ജീവിക്കാനുള്ള നമ്മുടെ വെമ്പലുകൾ, അതിനുവേണ്ടിയുള്ള നമ്മുടെ കൊച്ചു കൊച്ചു പരിശ്രമങ്ങൾ ലോകത്ത് നമുക്ക് സംഭവിച്ച ഏറ്റവും വലിയ നഷ്ടം നികത്താനുള്ള പരിഹാര മാർഗങ്ങളാണെങ്കിൽ ആ ഹബീബായ മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചാൽ, ആ റസൂലുള്ളാഹിനെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയാൽ ഒരിക്കലും എവിടെയും നമ്മൾ പരാജയപ്പെടുകയില്ല. മഹാനായ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ പ്രവാചകരായ മൂസാ നബിയുടെ നാട്ടിൽ ഒരു മനുഷ്യൻ മരണപ്പെടുകയാ, ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു നന്മയും അദ്ദേഹം ചെയ്തിട്ടില്ല. തെമ്മാടിയായി ജീവിച്ച മനുഷ്യനാ, ഒരൊറ്റ നന്മ പോലും അവിടുത്തെ ജീവിതത്തിൽ അവിടുന്ന് പ്രവർത്തിച്ചിട്ടില്ല. അങ്ങനെ തെമ്മാടിയായ ആ മനുഷ്യൻ മരണപ്പെട്ടപ്പോ ആ മനുഷ്യന്റെ മയ്യത്ത് ആളുകൾ മറവ് ചെയ്യാൻ പോലും മടിച്ചുകൊണ്ട് റോഡ് സൈഡിൽ കിടക്കുകയാ. ആ സമയത്താണ് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഖാലിഖായ റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള ഓർഡർ വരുന്നത്, അല്ലയോ മൂസ, നിങ്ങളുടെ പ്രവാചകത്വത്തിന്റെ കീഴില് നിങ്ങളുടെ ബനൂ ഇസ്രായേലിൽ പെട്ടൊരു ചെറുപ്പക്കാരൻ, ഒരു മനുഷ്യനിതാ മരണപ്പെട്ടു കിടക്കുന്നു ഇന്നാലിന്ന പ്രദേശത്തെ റോഡ് സൈഡില്. ആ മനുഷ്യന്റെ മയ്യത്ത് കിടക്കുന്നു അതിന്റെ പ്രിയപ്പെട്ടൊരു വലിയ, എനിക്കിഷ്ടപ്പെട്ടൊരു മഹാന. അതുകൊണ്ട് ആ ചെറുപ്പ ആ മനുഷ്യന്റെ മയ്യത്തെടുത്തുകൊണ്ട് കഫൻ ചെയ്ത്, നിങ്ങൾ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ചുകൊണ്ട് മറവ് ചെയ്യണമെന്ന് മൂസ അലൈഹിസ്സലാമിന് അല്ലാഹുവിന്റെ ഓർഡർ വരുമ്പോ മഹാനായ മൂസ നബി ആ നാട്ടിലേക്ക് ചെന്നു. അവിടെയുള്ള ജനങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ജനങ്ങളെ, ഈ കിടക്കുന്നത് അല്ലാഹുവിന്റെ മഹാനായ അവൻ ഇഷ്ടപ്പെട്ടൊരു ഇഷ്ടദാസന്റെ മയ്യത്താണ്, അതുകൊണ്ട് ആ മയ്യത്തെടുത്ത് സംസ്കരിക്കേണ്ട ബാധ്യത നമുക്കുണ്ടെന്ന് പറഞ്ഞപ്പോ അവർ പറഞ്ഞു, ഇല്ല പ്രവാചകരെ, അയാളുടെ മയ്യത്ത് സംസ്കരിക്കാൻ ഞങ്ങളില്ല. ജീവിതത്തിൽ ഒരുപാട് കാലം ഞങ്ങളുടെ കൂടെ ജീവിച്ചപ്പോ ഒരൊറ്റ നന്മയും ഞങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൽ നിന്ന്
ഒരു നന്മ പോലും ഈലോ ഈ പ്രദേശത്തെ ഒരാൾക്കും എടുത്തു കാണിക്കാനില്ല. അതുകൊണ്ട് ആ മനുഷ്യന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ഞങ്ങളെ കിട്ടുകയില്ലെന്ന് പറയുമ്പോ മഹാനായ മൂസ പ്രവാചകൻ പ്രതിസന്ധിയിലാവുകയാണ്. അവിടെ അല്ലാഹുവിനോട് ചോദിക്കുന്നു, റബ്ബേ നീ പറയുന്നു ആ മനുഷ്യൻ നിന്റെ ഇഷ്ടദാസനാണെന്ന്, ജനങ്ങൾ പറയുന്നു അദ്ദേഹം വലിയ തെമ്പാടിയാണെന്ന്, ഇതിന്റെ സത്യം എന്താണെന്ന് ചോദിക്കുമ്പോ ഖാലിഖായ റബ്ബ് പറയുന്നു, മൂസ നബിയേ അവര് പറഞ്ഞത് സത്യമാണ് നബിയേ, അവര് പറഞ്ഞത് യാഥാർത്ഥ്യമാണ് നബിയേ. അവരുടെ കൂടെ ഒരുപാട് കാലമാച്ച് ആ മനുഷ്യൻ ജീവിച്ചിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരൊറ്റ നന്മ പോലും അദ്ദേഹം ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് ഞാൻ ഇറക്കി തന്നിരിക്കുന്ന എന്റെ കിതാബായ തൗറാത്ത് എന്ന് പറയുന്ന കിതാബ് അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അദ്ദേഹം എടുത്ത് മറിച്ചു നോക്കിയപ്പോ ആ തൗറാത്ത് ഒരു സമയത്ത് അദ്ദേഹം വായിച്ചപ്പോ ആ തൗറാത്തിൽ അതാ അവസാന കാലഘട്ടത്ത് വരാനിരിക്കുന്ന അന്ത്യപ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങൾ ആ തൗറാത്തിന്റെ വരികൾക്കിടയിലൂടെ ആ മനുഷ്യൻ പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞില്ലേ തൗറാത്തിലും ഇഞ്ചീലിലും റസൂലുള്ളാഹിന്റെ പ്രകീർത്തനങ്ങൾ നിറഞ്ഞു കിടക്കുകയല്ലേ. ആ തൗറാത്ത് മറിച്ചു നോക്കുന്നതിനിടയിൽ ജീവിതത്തിൽ ഒരു നന്മയും ചെയ്യാത്ത ഈ മനുഷ്യന് ആ തൗറാത്തിന്റെ വരികൾക്കിടയിൽ അവസാന കാലഘട്ടത്തിൽ നിയോഗിക്കപ്പെടാൻ പോകുന്ന ഒരു പ്രവാചകന്റെ മദഹുകൾ കാണുകയാ. ആ പ്രവാചകനെ കുറിച്ചുള്ള പ്രകീർത്തനങ്ങളെ വായിക്കുകയാ. ഇത് കാണുമ്പോ ആ മനുഷ്യൻ ചിന്തിച്ചു, ഓ മൂസ നബിക്ക് അല്ലാഹു ഇറക്കി കൊടുത്ത തൗറാത്തിൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വരാനുള്ള ഒരു മനുഷ്യന്റെ പ്രകീർത്തനങ്ങൾ ഇത്രയേറെ മനോഹരമായി വർണ്ണിക്കുന്നുവെങ്കിൽ ഈ മനുഷ്യൻ ഒരു സാധാരണക്കാരനല്ല, ഈ മനുഷ്യൻ ഒരു സാധാരണ മനുഷ്യനല്ല. മൂസ നബിയുടെ കാലത്ത് തെമ്മാടിത്തം ചെയ്ത് ജീവിച്ച ആൾക്കു പോലും അറിയാം അള്ളാഹുവിന്റെ റസൂല് സാധാരണക്കാരനല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണക്കാരനല്ലെന്ന് മൂസ നബിയുടെ തൗറാത്ത് വായിച്ച ആ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകൾക്കറിയാം. ഇപ്പോഴും നബി തങ്ങൾ സാധാരണ മനുഷ്യനാണ്, ജീവിതത്തിൽ ദിവസവും തെറ്റു ചെയ്യുന്ന ആളാണെന്ന് പ്രസംഗിച്ച് അതിനുവേണ്ടി പേജ് ചെലവഴിക്കുന്ന വൃത്തികെട്ട വർഗമുണ്ട് നമ്മുടെ രാജ്യത്ത്. അവരെ നമുക്ക് അവരെ പട്ടിന് വിടാം. അവരെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ സമയം ചെലവഴിക്കുന്നില്ല. ചരിത്രത്തോടെ എത്ര വലിയ ക്രൂരതയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു അവരുടെ ശറിൽ നിന്ന് നമ്മുടെ നാടിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ തെമ്മാടിയായ മനുഷ്യനും തിരിച്ചറിയുകയാണ് ഈ തൗറാത്ത് എന്ന് പറയുന്ന കിതാബിൽ പറഞ്ഞ മുഹമ്മദ് എന്ന് പറയുന്ന അന്ത്യനാളിൽ വരാനുള്ള മനുഷ്യൻ സാധാരണക്കാരനല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്നറിയുമോ? ആ റസൂലുള്ളാഹിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന അഹ്മദ് എന്ന നാമം അവിടുത്തെ ചുണ്ടോട് ചേർത്ത് വെച്ചുകൊണ്ട് ചുംബിക്കുകയാണ്. അവിടുത്തെ ചെഞ്ചുണ്ടോട് ചേർത്ത് വെച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ നാമത്തിനൊരു മുത്തം കൊടുക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, മൂസ നബിയേ ജീവിതത്തിൽ മുഴുവനും തെറ്റു ചെയ്ത് ജീവിച്ച മനുഷ്യനാണെങ്കിലും അദ്ദേഹത്തിന്റെ നാട്ടുകാര് മുഴുവനും കൈയൊഴിഞ്ഞ തെമ്മാടിയാണെങ്കിലും ജീവിതത്തിന്റെ ഏതോ ഒരു ധന്യ മുഹൂർത്തത്തില് നിങ്ങളുടെ തൗറാത്ത് എന്ന് പറയുന്ന കിതാബിന്റെ വരികൾക്കിടയില് എന്റെ പ്രിയപ്പെട്ട പ്രവാചകനായ എന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കണ്ടപ്പോ ആ പേരൊന്ന്
ചുംബിക്കാൻ മനസ്സ് കാണിച്ച ആ മനുഷ്യനെ തെമ്മാടിയായി ഉപേക്ഷിക്കാൻ ഖാലിഖായ റബ്ബിന് സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ ആ മനുഷ്യന് എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്തു മൂസ, അദ്ദേഹം ഇപ്പോഴെന്റെ ഇഷ്ടദാസന്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു മഹാനായ മനുഷ്യന്റെ ജനാസ എടുത്ത് സംസ്കരിച്ച പുണ്യം കരസ്ഥമാക്കിക്കോ എന്ന് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനോട് ഖാലിഖായ റബ്ബ് പറഞ്ഞു കൊടുത്തുവെങ്കിൽ ആരാ സഹോദരങ്ങളെ മുഹമ്മദുർ റസൂലുള്ളാ, ഏത് പ്രതിസന്ധിക്കാണ് ആ പ്രവാചകൻ പരിഹാരമല്ലാത്തത്? ഏത് വേദനകൾക്കാണ് ആ പ്രവാചകൻ പരിഹാരമല്ലാത്തത്? ന്യൂ ജനറേഷൻ തിരുത്തെഴുത് വന്ന പ്രമേയത്തിൽ എസ് എസ് എഫിന്റെ കേരളത്തിലുടനീളമുള്ള യൂണിറ്റുകളിൽ 6000 വരുന്ന യൂണിറ്റുകളിൽ വലിയ സമ്മേളനങ്ങൾ നടക്കാൻ പോവുകയാ. എന്തിനാണ്